ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ കേന്ദ്ര ബജറ്റ് അവതരണം അല്പസമയത്തിനകം ആരംഭിക്കും. ഈ ഘട്ടത്തിൽ മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പ്രതിനിധി കൂടിയായ വിനോദ് നാരായണനും ചർച്ചയുടെ ഭാഗമാവുകയാണ്. ശ്രീ വിനോദ് നാരായണൻ, ഞങ്ങൾ സൂചിപ്പിച്ചു വെച്ചത് ആഗോള സാമ്പത്തിക മാന്ദ്യം എന്ന പ്രതിഭാസം ഒരു ഭാഗത്ത് നിലനിൽക്കുന്നു, എന്നാൽ അത് പ്രതീക്ഷിക്കുന്ന പോലെ ഭയാശങ്കകൾ വിതയ്ക്കുന്ന ഒന്നല്ല. ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ അതിനെ മറികടക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങളിലേക്കും പോകുന്നുണ്ട്. സാധാരണക്കാരായ ആളുകൾക്ക് അവരുടെ പർച്ചേസിംഗ് കപ്പാസിറ്റി കൂടിയോ കുറഞ്ഞോ എന്ന് നേരിട്ടറിയാൻ സാധിക്കുന്ന ഒരു വിഭാഗം എന്നത് വാണിജ്യ വ്യാപാര മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. പലരിൽ നിന്നായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കേരളത്തിൽ ഇപ്പോൾ ആ പർച്ചേസിംഗ് കപ്പാസിറ്റി കുറഞ്ഞിട്ടുണ്ട് എന്നാണ്. പലപ്പോഴും നമുക്ക് കേരളത്തെ മറ്റ് സംസ്ഥാനങ്ങളുമായി പൂർണ്ണമായും താരതമ്യം ചെയ്യുക എന്നത് പ്രാക്ടിക്കൽ അല്ല എന്നുള്ളതുമുണ്ട്. അക്കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ബജറ്റ് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. കാരണം കേരളത്തിലേക്ക് ഇൻകം വരുന്നതിന് പലതരത്തിലുള്ള മാർഗങ്ങളുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ മറുനാടൻ മലയാളികളുടെ വരുമാനം, വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തുന്ന വരുമാനം. അതിപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ മാറി പ്രധാനപ്പെട്ട യു കെ പോലെയുള്ള യൂറോപ്പ് അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ ആളുകൾ ഒഴുകുമ്പോൾ ഈ വരവ് കുറഞ്ഞു എന്ന നിരീക്ഷണമൊക്കെയുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായും കേരളത്തെ പ്രതിപാദിച്ചു കൊണ്ടുപോവുക എന്നത് പ്രാക്ടിക്കലാണോ എന്ന സംശയം എനിക്കുമുണ്ട്. എന്തായാലും താങ്കൾക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നത്, താങ്കളുടെ മേഖലയിൽ അനുഭവപ്പെടുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്, ആ പ്രതിസന്ധികളിൽ ഈ ബജറ്റ് എന്ത് മാറ്റമുണ്ടാക്കും എന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? നമ്മളിപ്പോൾ ആഗോള സാമ്പത്തിക പ്രതിസന്ധിയെപ്പറ്റി പറയുമ്പോഴും ഇന്ത്യ ഇപ്പോഴും ഞങ്ങൾ ഒരു ടാർഗറ്റ് ചെയ്യുന്നത് 2025 കൂടിയിട്ട് ഒരു 5 ട്രില്യൺ എക്കോണമി ആവും. അത് ആ രീതിയിലേക്ക് തന്നെയാണ് ഇന്ത്യ കുതിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പോസ്റ്റ് കോവിഡ് സിറ്റുവേഷനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടുത്തെ MSMEs ചെറുകിട വ്യവസായ വ്യാപാര മേഖലയാണ് ശരിക്കും ഇന്ത്യയുടെ GDP ഒരു 30% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ മേഖലയെ ശക്തിപ്പെടുത്തുക എന്നതാണ് നമ്മൾ ബഡ്ജറ്റിൽ എങ്ങനെ ശക്തിപ്പെടുത്തുമെന്നാണ് ബഡ്ജറ്റ് ഉറ്റി നോക്കുന്നത്. കാരണം ഈ നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങളുടെ പർച്ചേസിങ് പവർ, ജനങ്ങളിലേക്ക് കൂടുതൽ പണം എത്തിക്കുക, ആ രീതിയിലുള്ള ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഈ ബഡ്ജറ്റിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കാരണം ഇലക്ഷൻ വർഷത്തിന് മുമ്പുള്ള ബഡ്ജറ്റ് ആയതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഞങ്ങളിതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെറുകിട ഈ MSMEsനെ ശക്തിപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ഇന്ത്യക്ക് നമ്മൾ ആ ഒരു സ്വപ്നത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നത് ഉറപ്പാണ്. അപ്പോൾ അത് ഈ മേഖലയിൽ പ്രധാനമായിട്ട് നിലനിൽക്കുന്ന പല പ്രശ്നങ്ങൾ, കാരണം കോവിഡോടുകൂടി തകർന്നു പോയ മേഖലയായിരുന്നു, അതെ, അത് ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് തിരിച്ചു വരവിൻ്റെ ഒരു പാതയിലാണ്. അപ്പോൾ ഗവൺമെൻറ് കൂടുതൽ ആ രീതിയിലേക്ക് ഒരു ഫ്രീ ഫ്ലോ ഓഫ് ക്രെഡിറ്റ് ഈ മേഖലയിലേക്ക് വരുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ, അതുപോലെ ഡിജിറ്റലൈസേഷൻ, ഇന്ന് ഡിജിറ്റലൈസേഷൻ കൊണ്ടാണ് വലിയൊരു കുതിപ്പ് പല മേഖലയിലും ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് ആക്കം കൂട്ടുന്ന, അതിന് പ്രോത്സാഹനം നൽകുന്ന പദ്ധതികൾ കൊണ്ടുവരണം. അതുപോലെ തന്നെ വിദേശ മാർക്കറ്റിൽ, കാരണം എക്സ്പോ ഇന്ന് പല രാജ്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ അയൽ രാജ്യങ്ങളെ ശ്രീലങ്കയുടെയും പാകിസ്ഥാനെയൊക്കെ ഇത് ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അത് ഒരു ഇന്ത്യ അതൊരു അവസരമാക്കിക്കൊണ്ട് കൂടുതൽ മാർക്കറ്റിൽ നമ്മുടെ വ്യവസായങ്ങൾക്ക് അവരുടെ ഉൽപ്പാദനം അല്ലെ ഉൽപ്പന്നങ്ങൾ എത്തിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക, അതിന് പല ഇൻ്റർനാഷണൽ ട്രേഡ് ഫെയർ പോലുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുവാനുള്ള സപ്പോർട്ട് കൊടുക്കുക, ഇത്തരം ഒരുപാട് നടപടികൾ ഈ ബഡ്ജറ്റിൽ തീർച്ചയായും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. റൈറ്റ്. എന്തായാലും ഇപ്പോൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഈ ബജറ്റ് അവതരണത്തിന് മുന്നോടിയായുള്ള കൂടിക്കാഴ്ചയാണ്. ഇനി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പിന്നീട് പാർലമെൻറ്റ് മന്ദിരത്തിലേക്ക് അവർ പുറപ്പെടുകയും ചെയ്യും. അത്തരത്തിൽ ബജറ്റ് അവതരണത്തിന് മുന്നോടിയായുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി രാഷ്ട്രപതിയെ ഉൾപ്പെടെ കാണുന്നു. അതിനുശേഷം ഇനി അവർ പാർലമെൻറ്റിലേക്ക് തിരിക്കുകയും ചെയ്യും. ഈ ഘട്ടത്തിൽ ചർച്ചയോടൊപ്പം ചേരുന്നത് വിനോദ് നാരായണൻ, അതോടൊപ്പം തന്നെ ശ്രീ ടി സി മാത്യു, ശ്രീ പി സി സിറിയക് എന്നിവരാണ്. ശ്രീ ടി സി മാത്യു, നമ്മൾ ശ്രീ വിനോദ് നാരായണൻ കൂടി ഈ ചർച്ചയുടെ ഭാഗമായതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വെച്ചത് സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ചാണ്.
ആ കണക്കുകൾ സർക്കാരുകൾ തന്നെ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ തന്നെ തയ്യാറാക്കുന്ന ഒന്നാണ്. അവിടെ ഈ നികുതിയിലൂടെയും സെസ്സിലൂടെയും സർചാർജിലൂടെയും ഒക്കെയുള്ള വരുമാനം എന്നത് ഇപ്പോൾ സാമ്പത്തികമായ ഒരു ഭദ്രത നൽകുന്ന സാഹചര്യത്തിലാണ് എന്നാണ് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നത്. താങ്കൾ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ധനക്കമ്മി കുറയ്ക്കുക എന്നതിനായിരിക്കണം സർക്കാർ കൂടുതൽ ഊന്നൽ നൽകേണ്ടത് എന്ന്. അതോടൊപ്പം തന്നെയാണല്ലോ ഈ സാമ്പത്തിക സ്ഥിതി ഭദ്രം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത് ആ സാമ്പത്തികാവസ്ഥയെ പ്രയോജനപ്പെടുത്തുവാൻ സർക്കാരിന് സുവർണാവസരമെന്നാണ്. അങ്ങനെയെങ്കിൽ അത് ഏറ്റവും അധികം പ്രതിഫലിക്കേണ്ടത് നേരത്തെ പി സി സിറിയ സാർ സൂചിപ്പിച്ച ആ വിഭാഗത്തിനാണ്, സാധാരണക്കാരായ മധ്യവർത്തി വിഭാഗം അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്ന ആളുകൾ, അവർക്കൊക്കെ വലിയ ആനുകൂല്യങ്ങൾ ലഭിക്കുക, അവരുടെ ജീവിത ഭാരം കുറയുക. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമോ? താങ്ക് യു. തീർച്ചയായിട്ടും അങ്ങനെയൊരു മെച്ചപ്പെട്ട ലോകം അല്ലെങ്കിൽ മെച്ചപ്പെട്ട ഭാരതം രൂപപ്പെടുത്തുന്നതിനാകണം ഏത് ബജറ്റും ശ്രമിക്കേണ്ടത്. പക്ഷെ ദൗർഭാഗ്യവശാൽ കുറെ കാലമായിട്ട് ആ മെച്ചപ്പെട്ട അവസ്ഥയുടെ കാര്യത്തിൽ എല്ലാ വിഭാഗങ്ങൾക്കും ഒരേപോലെ മെച്ചം ലഭിക്കുന്നില്ല എന്നാണ് കാണുന്നത്. ഉയർന്ന വിഭാഗങ്ങൾ കൂടുതൽ ഉയർന്നു പോവുകയും കൂടുതൽ കൂടുതൽ ഉയർന്നു പോവുകയും താഴ്ന്ന വിഭാഗങ്ങൾ കാര്യമായി ഉയരാതിരിക്കുകയും ചെയ്യുന്ന ഒരു വൈരുദ്ധ്യം നമ്മുടെ വികസനത്തിൽ കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രായോഗിക ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലിപ്പോൾ ടൂ വീലർ വിൽപ്പനയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് വലിയ സി സി ഉള്ള വലിയ പവറുള്ള ആഡംബര ബൈക്കുകളുടേതാണ്. 100cc ബൈക്കുകളുടെ വിൽപ്പന ഏതാണ്ട് തീർത്തും കുറഞ്ഞു. അതുപോലെ മാരുതിയുടെ ആൾട്ടോ, സാൻട്രോ, ഹ്യുണ്ടായിയുടെ സാൻട്രോ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ കാറുകൾ, ഇത്തരം കാറുകളുടെ വിൽപ്പന കാര്യമായിട്ട് നടക്കുന്നില്ല. മാരുതി തന്നെ ഇപ്പോൾ വിൽപ്പനയുടെ ഏതാണ്ട് പകുതിയിൽ കൂടുതൽ SUV കളാക്കി, ബ്രസ മുതൽ അങ്ങ് മുകളിലോട്ടുള്ള SUV കൾ. അപ്പോ SUV കൾ വാങ്ങുന്നവരുടെ എണ്ണം വളരെ വർദ്ധിക്കുകയും ആഡംബര ബൈക്കുകൾ വാങ്ങുന്നവരുടെ എണ്ണം ദിവസവും വർദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നു. മറ്റേ ചെറിയ കാറുകൾ വാങ്ങുകയും ചെറിയ ബൈക്കുകൾ വാങ്ങുകയും ചെയ്യുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയും ചെയ്യുന്നു. അത് നമ്മുടെ വികസനത്തിൽ എവിടെയോ ഒരു തകരാറ് സംഭവിച്ചു എന്നാണ് കാണിക്കുന്നത്. വികസനത്തിലെ ഒരു സാധാരണ അവസ്ഥ വരേണ്ടത് എൻട്രി ലെവൽ കാറുകളും എൻട്രി ലെവൽ ബൈക്കുകളും കൂടുതൽ വിറ്റുപോവുകയും ലക്ഷറി വിഭാഗങ്ങൾ ന്യായമായ തോതിൽ വളരുകയും ചെയ്യുന്നതാണ്. അതിന് പകരം ലക്ഷറി വിഭാഗങ്ങൾ അസാധാരണമായി വളരുകയും